അപ്പൊ ഞാനൊന്ന് ഇനി ബ്രഷ് ചെയ്തിട്ട് വരാട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനിട്ടോ, ദോശയും പരിപ്പ് കറിയും പിന്നെ ചായയും ആണിട്ടോ. പിന്നെ മീൻകറി ഉണ്ട്, പക്ഷെ മീൻകറി ഞാൻ കൂട്ടാത്തോണ്ട് അതിന് എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഫുള്ള് കഴിച്ചിട്ട് കാണാം കേട്ടോ. പിന്നെ ഞാൻ ടി വി കണ്ടിട്ടായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നോമ്പിനുള്ള അരി ഉണക്കിയിട്ട് പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ ബക്കറ്റിലെല്ലാം ഇട്ട് വെച്ചിട്ടോ. പിന്നെ മുളകുപൊടിക്കും മല്ലിപ്പൊടിക്കും എല്ലാം ഉള്ള മുളകും മല്ലിയും കൊണ്ടുവന്നീനു. അപ്പൊ അത് ഞങ്ങൾ നല്ലോണം കേക്ക് എല്ലാം ചെയ്തിട്ടോ. അപ്പൊ നമ്മൾ മുളകും മല്ലിയും എല്ലാം കേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മുളകും മല്ലിയും എല്ലാം വെയിലത്തിട്ട് ചിക്കി കൊടുത്തിട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ പൈനാപ്പിള് മുറിച്ച് ഉപ്പും കുരുമുളക് പൊടിയും സുർക്കെല്ലാം ഒഴിച്ച് അത് തിന്നിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് റമദാനിൻ്റെ കുറച്ച് പടം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മച്ചക്ക് വയ്യാത്തതുകൊണ്ട് കസാര എല്ലാം ഞാൻ കേക്കിട്ടോ. പിന്നെ കസാര എല്ലാം കേയ്യത് ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടോ. അപ്പൊ ഇതാ നമ്മള് ഉച്ചക്കുള്ള ചോറ് തിന്നാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മളെ പരിപ്പ് കറി ഉണ്ട്, പിന്നെ മുട്ട പൊരിച്ചതും ഉണ്ട്, ചോറും ചിക്കൻ പൊരിച്ചതും ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് തിന്നു കഴിഞ്ഞിട്ട് വരാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളകും പറിച്ചിട്ടോ. പിന്നെ അതിന്റെ ചണ്ടി ഒന്ന് മാറ്റി വെക്കണം, അങ്ങനെ ചണ്ടി എല്ലാം മാറ്റി വെച്ചിട്ടോ. ഇപ്പൊ നമ്മള് ഈവനിങ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങള് മാമന്റെ പുരയെ പോയിട്ടോ. അപ്പൊ അവിടുന്ന് ഞങ്ങള് ചായ കുടിച്ച്, ചായയും പിന്നെ കേക്കും പിന്നെ ബിസ്ക്കറ്റും ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ 6 മണി ആയപ്പോ പഠിക്കാൻ തുടങ്ങി കേട്ടോ. എനിക്ക് നാളെ എക്സാം ഉണ്ടായോണ്ട് അതിനുള്ള പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വെച്ച് പഠിച്ചോണ്ട് നിൽക്കുമ്പോൾ എനിക്ക് അവിൽ മിൽക്ക് കൊണ്ട് തന്നിട്ടോ. പിന്നെ ഞാനത് കുടിച്ചിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് എഴുതാണ്ടായിരുന്നു. ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിൽ എഴുതാണ്ടായിരുന്നു. അപ്പൊ അതേ ഇതിന് ഡെയിലി ഞാൻ പൊരിയും കൂടിയും തിന്നാ വിചാരിച്ചു. പിന്നെ ഞാൻ ചോറുന്നായിരുന്നു കേട്ടോ. ഇത് പരിപ്പും കുമ്പളങ്ങിയും തേങ്ങ അടിച്ച് വെച്ച കറിയാണ്. പിന്നെ നമുക്ക് മീൻ പൊരിച്ചതും മുട്ട പൊരിച്ചതും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചോറുന്നിട്ട് വരാട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരെ സ്മി ചക്രമുള്ള ബൈ ബൈ.